കോഴിക്കോട് നഗരത്തിൽ കാര്യമായ കലാശക്കൊട്ട് ഇത്തവണ ഉണ്ടായില്ലെങ്കിലും ഗ്രാമീണ മേഖലകളിൽ കുട്ടിക്കലാശം പതിവ് പോലെ ആവേശക്കടൽ തീർത്തു. മുക്കത്ത് വെൽഫെയർ പാർട്ടിക്കൊപ്പം സംയുക്ത റാലി നടത്തിയായിരുന്നു യുഡിഎഫിന്റെ കുട്ടിക്കലാശം. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനത്തിൽ സംസ്ഥാന നേതാക്കൾ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. പരസ്യ പ്രചാരണവും കഴിഞ്ഞു, ഇനി നിശബ്ദ പ്രചാരണം. 14 വോട്ടർമാരെ കാത്ത് ജില്ലയിൽ തയ്യാറാകുന്നത് 2978 ബൂത്തുകൾ. 17,000 ഉദ്യോഗസ്ഥരെയാണ് ഈ ബൂത്തുകളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഒരു പോളിംഗ് ബൂത്തിൽ നിന്ന് 200 മീറ്റർ ദൂരത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ, നെക്സ്റ്റ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ 100 മീറ്ററിൽ ചുട്ടലുകൾ, എലക്ഷൻ സംബന്ധമായ പരസ്യങ്ങളോ ബൂത്തുകളോ നോട്ടീസുകളോ മറ്റു എലക്ഷൻ പ്രശ്നങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. കോവിഡ് പ്രോട്ടോകോൾ വിഷയത്തിൽ ഒരു നല്ല ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് പൊതുവെ നമ്മൾ അഭ്യർത്ഥിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത് 4,905 പേർ, ബ്ലോക്കിലേക്ക് 557, ജില്ലാ പഞ്ചായത്തിലേക്ക് 102 പേരും, കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 350 പേരാണ് മത്സരരംഗത്തുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ജില്ലയിൽ പലയിടത്തും ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം. ഇടതിന് ശക്തമായ വേരോട്ടമുള്ള മണ്ണ് ഇത്തവണയും ഇടതിന് ഭൂരിപക്ഷം നൽകുമോ? യുഡിഎഫിന്റെ കോഴിക്കോട്ടെ മോഹങ്ങൾ ഇത്തവണയെങ്കിലും പൂവണിയുമോ? ഇടത് വലത് കോട്ടകളിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയം നേടിയ NDA കൂടുതൽ അട്ടിമറികൾ ഇത്തവണയും നടത്തുമോ? ചോദ്യങ്ങളേറെയാണ് കോഴിക്കോട് ഇത്തവണ. ഉത്തരങ്ങൾക്കായി വോട്ടെണ്ണൽ ദിനം വരെ കാത്തുനിൽക്കുക മാത്രം നിവൃത്തി. പ്രവചനങ്ങൾ അസാധ്യമാണ് ഇത്തവണ കോഴിക്കോടും. ജനം കോഴിക്കോട്.